ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈബ്രിഡൈസേഷൻ തിയറിയാണ്. അപ്പോൾ എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ചാൽ, ഇവിടെ തന്നിട്ടുണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻഡ് ടു ഫോം ന്യൂ സെറ്റ് ഓഫ് ഇക്വലൻ്റ് എനർജി ഓർബിറ്റൽസ് നോൺ ആസ് ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഈ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അതായത് അറ്റോമിക് ഓർബിറ്റൽസ്, അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് വെച്ചാൽ എന്താണ്? ആറ്റത്തിൻ്റെ ഓർബിറ്റൽസ് ആണ്. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ ഓർബിറ്റൽസ്, അതായത് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് പുതിയ സെറ്റ് ഓഫ് ഇക്വലൻ്റ് എനർജി ഓർബിറ്റൽസ് ഫോം ചെയ്യും. അതായത് ഈ ആറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് പുതിയ ഒരു ന്യൂ സെറ്റ് ഓഫ് ഇക്വലൻ്റ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. അപ്പോൾ അതിൻ്റെ എനർജി എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയുള്ള ഓർബിറ്റൽസിനെയാണ് നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ശരിക്കൊരു മിക്സിംഗ് ആണ്, ഇൻ്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഒരു പുതിയ സെറ്റ് ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. അതിൻ്റെ എനർജി എന്തായിരിക്കും? ഇക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ കിട്ടുന്ന ഓർബിറ്റൽസിനെയാണ് നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോംഡ് വിച്ച് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ദാറ്റ് ഗെറ്റ് ഹൈബ്രിഡൈസ്ഡ്. എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തു അത്രയും ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ക്ലിയർ ആയോ? അതായത് ഇപ്പം രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് ആണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നതെങ്കിൽ അത്ര തന്നെ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. മനസ്സിലായി? എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ആണോ പങ്കെടുക്കുന്നത് അത്രയും ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും ഹൈബ്രിഡൈസേഷനിൽ. ഓക്കെ. ഇനി ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ഇക്വലൻ്റ് എനർജി ആൻഡ് ഷേപ്പ്. ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ എനർജി ഷേപ്പ് ഒക്കെ എന്തായിരിക്കും? ഇക്വലൻ്റ് ആയിരിക്കും. ഇക്വലൻ്റ് എനർജി ആയിരിക്കും ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ. ഇനി ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ മോർ ഇഫക്റ്റീവ് ഇൻ ഫോമിങ് സ്റ്റേബിൾ ബോണ്ട്. ഹൈബ്രിഡൈസേഷൻ നടന്നിട്ട് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുമല്ലോ, അത് മോർ സ്റ്റേബിൾ ആയിരിക്കും. മനസ്സിലായോ? അപ്പം ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് മോർ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ. ഇനി ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഇൻഡിക്കേറ്റ് ജിയോമെട്രി ഓഫ് ദി മോളിക്യൂൾ. ഏത് ടൈപ്പ് ഹൈബ്രിഡൈസേഷനാണോ ഒരു മോളിക്യൂളിനുള്ളത് അതായിരിക്കും അതിൻ്റെ ഷേപ്പ് തീരുമാനിക്കുന്നത്. അപ്പം ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് കുറേ ടൈപ്പ് ഉണ്ട്. എസ് പി ഹൈബ്രിഡൈസേഷനുണ്ട്, SP2 ഉണ്ട്, SP3 ഉണ്ട്, SP3D ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ഹൈബ്രിഡൈസേഷനുണ്ട്. അതിൻ്റെ എല്ലാം ഡിഫറെൻ്റ് ഷേപ്പ് ആയിരിക്കും. ഇപ്പോൾ ഈ ഹൈബ്രിഡൈസേഷൻ വെച്ചിട്ടാണ് ആ മോളിക്യൂളിന് ഏത് ഷേപ്പാണെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് ഹൈബ്രിഡൈസേഷൻ തിയറി എന്ന് മനസ്സിലായോ? അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ സെറ്റ് ഓഫ് ഇക്വലൻ്റ് എനർജി ഓർബിറ്റൽസ് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെയാണ്, ആ അറ്റോമിക് ഓർബിറ്റൽസ് മിക്സ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ആണോ മിക്സ് ചെയ്യുന്നത്, പങ്കെടുക്കുന്നത്, അത്രയും ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഓക്കെ. അപ്പോൾ ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് SP ഉണ്ട്, SP2 ഉണ്ട്, SP3 ഉണ്ട്, SP3D ഉണ്ട്, എക്സെട്ര. ഓക്കെ, ക്ലിയർ ആയല്ലോ?